നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സ്വന്തം വീട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ആക്കി മാറ്റിയ മലപ്പുറത്തുകാരൻ അറസ്റ്റിൽ. ആധുനിക ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വീട് തന്നെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ആക്കി മാറ്റിയ മലപ്പുറം കിഴിശ്ശേരി സ്വദേശി മിസ്ഹബിനെയാണ് മലപ്പുറം പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സ്വന്തം വീട്ടിലും വാഴക്കാടുള്ള തന്റെ സഹോദരിയുടെ വീട്ടിലും വെച്ചാണ് ഇയാൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. ഇതിനുപയോഗിച്ചിരുന്ന ഇന്ത്യൻ സിം കാർഡുകൾ, മോഡം, റൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമാന കുറ്റകൃത്യങ്ങളിലും ഇയാൾക്ക് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റെയ്ഡ് നടത്തുന്ന സമയത്ത് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായ നിലയിലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ സംഘത്തിന് വ്യാപകമായി സിം കാർഡുകൾ വിതരണം ചെയ്യുന്നവരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചു. ചെറിയ ലാഭത്തിന് ഇത്തരത്തിലുള്ള മാഫിയകളുടെ ഉപഭോക്താക്കളാകുന്ന നൂറുകണക്കിന് ആളുകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ സംവിധാനങ്ങൾ മറ്റ് ലഹരി, കള്ളക്കടത്ത് മാഫിയകളും മറ്റ് രാജ്യവിരുദ്ധം ഉപയോഗിച്ചിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ചെന്നൈ, ബംഗളൂരു, മൈസൂർ, ഹൈദരാബാദ്, മുംബൈ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ അടുത്ത കാലത്തായി മലബാർ മേഖലയിലേക്ക് വ്യാപിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP, മലപ്പുറം SI എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മലപ്പുറം, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വെച്ച് കോട്ടയ്ക്കൽ സ്വദേശി മുഹമ്മദ് സലീമിനെയും പൊന്മള സ്വദേശി അഷ്റഫിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായി സംശയിക്കുന്നവരെ പോലീസ് കൂടുതൽ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജു, ഉദ്യോഗസ്ഥന്മാരായ ജോബി തോമസ്, സിയാദ് കോട്ട, ഷിഹാബ് പി, ഹമീദ് അലി, ഷഹേഷ്, ദിനു, ബിജു എസ്, റിയാസ് ബാബു, പ്രദീപ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഒരു കണക്കനുസരിച്ച് 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. വരുന്ന കൂടുതൽക്കനുസരിച്ചാണ് ഇയാൾക്ക് അതിനുള്ള സാമ്പത്തിക ലാഭം. അപ്പോൾ എത്ര കൂടുതൽ വരുന്നു അതിനനുസരിച്ചുള്ള ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് ഒരു സിം ബോക്സ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഗൾഫിലോ മറ്റ് രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരു സമാന്തരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഒരു സാങ്കേതിക വിദ്യകളുടെ ഹെൽപ്പോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.